ജിപ്മറിലെ BSc നഴ്സിംഗിൻ്റെയും അതേപോലെ BSc പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും അലോട്ട്മെൻറ്റിനുള്ള അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലാണ് ഈ വീഡിയോയിൽ. അതിൽ ഡേറ്റ് ശ്രദ്ധിക്കുക. ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് December 30th. December 30th തുടങ്ങി. ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് January 20th വൈകിട്ട് 5 മണിക്കാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അതിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട സൈറ്റ് ഇതാ ഇവിടെയുണ്ട്. ഈ സൈറ്റിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, jipmer.edu.in. ഇനി എലിജിബിൾ കുട്ടികളുടെ അല്ലെങ്കിൽ എലിജിബിൾ ആയിരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് January 30th പബ്ലിഷ് ചെയ്യുന്നു. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി കൗൺസിലിംഗ് അഡ്മിഷനുമൊക്കെ February 7th തുടങ്ങും. February 9th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ ഗ്രൂപ്പിലിടാം. ഇതൊക്കെ കോഴ്സുകൾക്കാണ് ഈ അലോട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാൽ, ജിപ്മറിലെ BSc നഴ്സിങ്ങും BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുമാണ്. ഏതൊക്കെയാണ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് എന്ന് ചോദിച്ചാൽ, ഈ 11 കോഴ്സുണ്ട്. മെഡിക്കൽ ലബോറട്ടറി സയൻസ് ഉണ്ട്, അനസ്തീഷ്യയുണ്ട്, ഒപ്റ്റോമെട്രി, കാർഡിയാക് ലബോറട്ടറി, ഡയാലിസിസ്, അതേപോലെ ബ്ലഡ് ബാങ്കിങ് ടെക്നോളജി, മെഡിക്കൽ റേഡിയോളജി, ന്യൂറോ ടെക്നോളജി, ഇങ്ങനെ ഒരു 11 കോഴ്സുണ്ട്. ഇത്രയും കോഴ്സുകൾക്കാണ് അലോട്ട്മെൻറ്റും. ഇതും പിന്നെ BSc നഴ്സിങ്ങും. പിന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കിയാൽ BSc നഴ്സിംഗ് 4, ബാക്കിയൊക്കെ 4 ഇൻറ്റേൺഷിപ്പോട് ചേർത്തിട്ടാണ് പറയുക. 3 കോഴ്സും 1 കമ്പൽസറി ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പും, അല്ലെങ്കിൽ 3.5 കോഴ്സും. ഇതിൽ മെഡിക്കൽ ലബോറട്ടറി സയൻസിന് 3.5 കോഴ്സും 6 ഇൻറ്റേൺഷിപ്പുമാണ്. എല്ലാം തന്നെ ഏകദേശം 4 കോഴ്സ്. ഡീറ്റെയിൽ നോക്കുക. സീറ്റ് പുതുച്ചേരി കാൻഡിഡേറ്റിന് റിസർവ്ഡ് ആയിരിക്കുന്നതും അല്ലാത്തതും എല്ലാം കൂടെ ചേർത്ത് കോമൺ ആയിട്ടുള്ളതാണ് പറയുന്നത്. അതിൽ നേഴ്സിങ്ങിന് മാത്രമായിട്ട് 94 സീറ്റാണ്. അതിൽ 9 സീറ്റ് ആൺകുട്ടികൾക്കും 85 സീറ്റ് പെൺകുട്ടികൾക്കുമാണ്. പാരാമെഡിക്കൽ കോഴ്സസ്, അതായത് അലൈഡ് സയൻസിൻ്റെ കോഴ്സ്, 87 സീറ്റാണ്. അങ്ങനെ എല്ലാം കൂടെ 181 സീറ്റാണുള്ളത്. 181 സീറ്റാണുള്ളത് ആകെ നേഴ്സിങ്ങിനും പാരാമെഡിക്കലും. ഓരോന്നിൻ്റെയും സീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ട എലിജിബിലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ, നീറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടാവണം. 2022 നീറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടാവണം. 17 തികഞ്ഞിട്ടുണ്ടാവണം. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. അപ്പർ ഏജ് ലിമിറ്റ് ബാധകമല്ല. നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. അപ്ലിക്കേഷൻ്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് രജിസ്ട്രേഷനുണ്ട്, അതേപോലെ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിലും ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങും സെക്കൻഡ് സ്റ്റെപ്പ്, കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളത് 3rd സ്റ്റെപ്പ്. അതിൽ സ്റ്റെപ്പ് നമ്പർ 1 രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ jipmer.edu.in എന്നുള്ള സൈറ്റിൽ കയറി അതിൽ jipmer BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ പേര്, മറ്റ് ഡീറ്റെയിൽ, അതായത് നിങ്ങളുടെ ID പേര് തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഡോക്യുമെൻ്റ് ഡീറ്റെയിൽ നോക്കുക. ഡോക്യുമെൻറ്റിൽ ഫോട്ടോഗ്രാഫ്, ഈ ഇമേജ് കാണിച്ചിരിക്കുന്ന പോലെ, സാമ്പിൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയായിരിക്കണം. വെറുതെ ഫോട്ടോഗ്രാഫിൻ്റെ താഴെ പേര് ടൈപ്പ് ചെയ്യുകയല്ല, ഒരു പേപ്പറിൽ പേരും എടുത്ത ഡേറ്റും, അതായത് 2022 January 1 ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം. ആ ഫോട്ടോ എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചാൽ, ഒരു വൈറ്റ് ഷീറ്റിൽ പേരും ദൈ കാണുന്നതുപോലെ പേരും അതിന് താഴെ എടുത്ത ഡേറ്റും കാണിച്ചുകൊണ്ട് നമ്മൾ പ്ലക്കാർഡ് പോലെ താടിക്ക് താഴെ പിടിച്ചുകൊണ്ട് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ നമ്മുടെ കൈ വിരലുകൾ ഉൾപ്പെടെ കാണണം, പ്ലക്കാർഡിലെ വിരലുകൾ ഉൾപ്പെടെ കാണുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. അതാണ് അവർ പറഞ്ഞിരിക്കുന്ന റൂള്. അതിൻ്റെ സൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ സൈസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ സ്റ്റുഡിയോയിൽ ഒന്ന് കാണിച്ചാൽ മതി, ആ സൈസിൽ അവർ കുറച്ച് തരും. ഈ സൈസ് മെഷർമെൻറ്റ് ഇങ്ങനെയായിരിക്കണം, 20 KB തുടങ്ങി 80 KB വരെ ആയിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറും ഈ പറഞ്ഞ പോലെ ഒരു ബോക്സ് വരച്ച് അതിനുള്ളിൽ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെന്നുകൊണ്ട് സിഗ്നേച്ചർ ഇടണം. ബ്ലൂ അല്ല, ബ്ലാക്ക് പെന്നുകൊണ്ട് സിഗ്നേച്ചർ ഇടണം. അതിൻ്റെ സൈസും 20 to 80 KB കൂടാ 80 KB കൂടാൻ പാടില്ല. 20 to 80 ഇടയ്ക്ക് നിൽക്കണം. പിന്നെ ഡോക്യുമെൻ്റ്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഒന്ന് നിങ്ങളുടെ നീറ്റ് UGയുടെ സ്കോർ കാർഡ് JPEG അല്ലെങ്കിൽ JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇനി അൺറിസർവ്ഡ് അല്ലാത്ത എല്ലാ കുട്ടികളും അവരുടെ മറ്റു ഡോക്യുമെൻറ്റുകൾ, അതായത് OBC ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്നുള്ളത്, ഇനി SC ST കുട്ടികളാണെങ്കിൽ OBC ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റാണ്, SC ST കുട്ടികളാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ്. ഇതൊക്കെ താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, മറക്കരുത്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. EWS ആണെങ്കിൽ താലൂക്കിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം.
ഇതെല്ലാം JPG അല്ലെങ്കിൽ PDF JPEG ഫോർമാറ്റിലായിരിക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമേജും ആ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. അത് കറക്റ്റാണെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയി എന്നറിയാം. നിങ്ങൾക്കതിൻ്റെ ഒരു കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം, സൂക്ഷിച്ച് വയ്ക്കാം, പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരും. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്ത അപ്ലിക്കേഷൻ തെറ്റായി എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ഫീ അടച്ചുകൊണ്ട് പുതിയ രജിസ്ട്രേഷൻ ചെയ്യാം. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കലി പഴയത് ക്യാൻസലാകും. ഇനി അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകൾ, ഒന്ന് നിങ്ങളെടുത്ത കൺഫർമേഷൻ പേജ് ഉണ്ടാവണം. ഈ കൺഫർമേഷൻ പേജ് മസ്റ്റായിട്ട് കയ്യിലുണ്ടാവണം. പ്ലസ് 3 സെറ്റ് ഫോട്ടോ കോപ്പി, എല്ലാ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകളുടെ എല്ലാം 3 കോപ്പി മിനിമം ഉണ്ടാവണം. പിന്നെ 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. ഓക്കെ, കളർ ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, പാസ്പോർട്ട് ആയിരിക്കണം. ഓക്കെ, അതുകൂടാതെ ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന 15 ഡോക്യുമെൻ്റ്, വാലിഡ് ID പ്രൂഫ്, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, നീറ്റിൻ്റെ റാങ്ക് ലെറ്റർ, ജിപ്മറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കിട്ടിയതിൻ്റെ പ്രിൻ്റ് ഔട്ട്, ദെൻ പ്രൂഫ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന, അതായത് ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസും ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് ടെൻ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഹയർ സെക്കൻഡറിയുടെ പാസ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, ചിലർക്ക് അത് രണ്ടും ഒന്നായിരിക്കും, TC കോൺടാക്ട് സർട്ടിഫിക്കറ്റ് പോലുള്ളത്, ദെൻ താലൂക്കിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ NCL സർട്ടിഫിക്കറ്റ്, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്, EWS ആണെങ്കിൽ ആ ഡോക്യുമെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റും, പ്ലസ് COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ബാധകമായ അത്രയും ഡോക്യുമെൻ്റ് അന്ന് കൊണ്ടുപോകണം. ഇനി നിങ്ങളിതിൻ്റെ ഫീസ് ശ്രദ്ധിക്കുക. ഈ BSc കോഴ്സുകളുടെ ഫീസ് കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞൊരു ഫീസാണ്. ആകെ 11,410 മാത്രമാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ചെറിയ ഫീസാണ്. അപ്പോൾ നിങ്ങളെ ഫീസ് കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ സീറ്റ് കിട്ടിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇത് വിഡ്രോ ചെയ്താൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതായത് കൗൺസിലിംഗ് കഴിഞ്ഞ് ഫൈനൽ കൗൺസിലിംഗിന് മുമ്പ്, അതായത് മറ്റൊരാൾക്ക് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയിൽ ഫൈനൽ കൗൺസിലിംഗിന് മുമ്പ് വരെ നമ്മളത് ഹോൾഡ് ചെയ്തിട്ടാണ് വിടുന്നതെങ്കിൽ 10,000 പെനാൽറ്റി അടയ്ക്കണം. ഇനി ഫസ്റ്റ് ഇയർ തുടങ്ങിയതിന് ശേഷമാണ് ലീവ് ചെയ്യുന്നതെങ്കിൽ 25,000 അടയ്ക്കണം. സെക്കൻഡ് ഇയർ തുടങ്ങി എൻഡ് വരെയാണെങ്കിൽ ഏകദേശം 50,000 നിങ്ങൾ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ഇവിടുത്തെ ഹോസ്റ്റൽ ചാർജസ് കൂടി നോക്കുക. ഈ ഹോസ്റ്റൽ ചാർജ് ചേരുന്ന സമയത്ത് 20,000 അടയ്ക്കണം. അതിൽ റീഫണ്ടബിൾ ആയിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ് കുറേയുണ്ട്. അതേപോലെ റൂം റെൻറ്റും എല്ലാം കൂടെ ചേർത്തിട്ടാണ് 20,000. അവിടെയും ചെറിയ ഫീസാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 500 പെർ മന്ത് റൂം റെൻറ്റ് വരുന്നതൊക്കെ. ഇനി അതേപോലെ പിന്നീടുള്ള വർഷങ്ങളിൽ 12,000 അല്ലെങ്കിൽ 15,000 ഇതിനിടയ്ക്കുള്ള റേഞ്ചിലായിരിക്കും നിങ്ങളുടെ ഹോസ്റ്റൽ ഫീ ഉണ്ടാവുക. എല്ലാ ഡീറ്റെയിലും പ്രൊസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിലും, നമുക്ക് ആവശ്യമായ എല്ലാ ഡീറ്റെയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം എൻ്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും.